കാൽനൂറ്റാണ്ട് മുൻപാണ് ഞാൻ വർഗീസേട്ടനെ കാണുന്നത് മാളയിൽ വെച്ച്. അപ്പോൾ കവിത എഴുതി തുടങ്ങിയ സമയത്താണ്. അദ്ദേഹം ജീവനോടെ കാണുന്ന ആദ്യത്തെ കവികളിൽ ഒരാൾ വി ഒ വർഗീസാണ്. അപ്പോൾ അതിനു മുമ്പ് പാഠപുസ്തകങ്ങളിലൊക്കെ കവിതകൾ വായിക്കുമ്പോൾ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ കടലായിൽ പരമേശ്വരൻ വി ഒ വർഗീസ് എന്ന മാളയിൽ കവിതയുടെ വേദികളിൽ അത് കേൾക്കുന്നവർക്ക് കൂടെ സഞ്ചരിക്കുന്നവർക്ക് വിത്തുകൾ പാകിയ ആദ്യത്തെ കവികളാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരർത്ഥത്തിൽ ഗുരുതുല്യനുമാണ്. അങ്ങനെ ഒരാളുടെ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുള്ള സന്തോഷം, അതിന് അനുവദിച്ച പ്രപഞ്ച ശക്തിക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് എന്ന് 25 വർഷം കാൽനൂറ്റാണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരർത്ഥത്തിൽ ഒരുതരം സന്തോഷവും മറ്റു തരത്തിൽ പേടിയും തോന്നുന്നുണ്ട്. ഈ 25 വർഷം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ ഞാൻ ആദ്യമേ പേരെടുത്ത് പറയാതിരുന്നത് അവരെല്ലാവരും എല്ലാവരെയും കവിതയിലൂടെയും ജീവിതത്തിലൂടെയും എനിക്കറിയാം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടായ സംഭവങ്ങളിലൊന്ന്, 25 വർഷം മുൻപ് പച്ചക്കറി വ്യാപാരം നടത്തിയിരുന്ന സെബാസ്റ്റ്യൻ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്ത മുതിർന്ന കവി വാക്കിൻ്റെ വ്യാപാരത്തിലേക്ക് മാറി എന്നുള്ളത് ഈ 25 വർഷത്തെ മാറ്റങ്ങളിലൊന്ന്. വാക്കിൻ്റെ വ്യാപാരി ആവാൻ വളരെ ആഗ്രഹിച്ച എൻ്റെ ആത്മസ്നേഹിതൻ പ്രദീപ് പച്ചക്കറി വ്യാപാരത്തിലേക്ക് മാറി. എഴുത്തിലൂടെയും വായനയിലൂടെയും ജീവിക്കണമെന്ന് വിചാരിച്ച ഞാൻ എൻ്റെ അപ്പൻ്റെ പണിയിലേക്ക്, കൃഷിയിലേക്ക് അല്പമെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഉള്ള ആരോഗ്യം വെച്ച് പതുക്കെ ഇറങ്ങാൻ പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിതം നമ്മുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ മാറിപ്പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിനിടയിൽ വളരെ നൈർമല്യത്തോടെ, വളരെ ലാളിത്യത്തോടെ എനിക്ക് വർഗീസേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ എല്ലാ ഒരുപക്ഷെ എല്ലാം ഉണ്ട് എങ്കിലും ഒരു ദുഃഖം നടന്നു പോകുന്നു. സംസാരിക്കുമ്പോൾ അത്ര ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ആ ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുക. എനിക്കൊന്നും ഒരു പക്ഷേ ജീവിതത്തിൽ സാധിക്കാഞ്ഞത് അതിനെ ആ ജീവിതത്തെ ഞാൻ ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാട്ടെഴുത്തുകാരായ ആളുകളെ അപമാനിക്കുന്ന രീതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അമ്മകന്യ എന്ന് പറയുന്ന സാധാരണ ക്രിസ്ത്യൻ വീടുകളിൽ മരണസമയത്ത് ഇടുന്ന ഒരു പാട്ടുണ്ട്, അമ്മകന്യെ എന്ന് തുടങ്ങുന്ന പാട്ട്. ക്രിസ്തുവും മറിയവും തമ്മിലുള്ള സംഭാഷണമാണ് അതിൻ്റെ ഇതിവൃത്തം. വലിയ സങ്കടമാണ് അതൊക്കെ. ഇപ്പോൾ ചെറുപ്പത്തിൽ അത് കേട്ടപ്പോൾ മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു മരണകാലത്ത് നിന്ന് കൂടി, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖിച്ചിരുന്ന, പേടിച്ചിരുന്ന കർഷകനായ എൻ്റെ ഒരു സുഹൃത്തിനെ ഇത് ഒന്നുകൂടി കേൾപ്പിച്ചപ്പോൾ എനിക്ക് കുറച്ചു നേരം കൂടി അത് കേൾക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിയാം, ആർണോസ് പാതിരി എന്ന ഒരു ജർമ്മൻകാരനാണ് ഈ ഇതെഴുതിയത്. അദ്ദേഹം നമുക്കറിയാം സാമ്പാളൂരും ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ താമസിച്ചിട്ടുണ്ട്. മറ്റൊരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ഭാഷയിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ പഠിച്ച് അത് എഴുതുകയും ചെയ്ത അത്രയും വലിയൊരു കാവ്യമാണ്. ഒന്നുകൂടി ഇനി വായിച്ചു നോക്കണം. പുത്തൻ പാന എന്ന് പറയുന്ന കാവ്യം. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു എന്ന് അതിമനോഹരമായ തുടങ്ങുന്ന എൻ്റെ കവിതയുടെ വിത്ത് കുർബാനയിൽ നിന്നാണ്, മലയാളത്തിൻ്റെ കുർബാനയിൽ നിന്നാണ്, അതിലുപയോഗിക്കുന്ന പാട്ടുകളിൽ നിന്നാണ്, പ്രത്യേകിച്ച് മരണവീടുകളിൽ പാടുന്ന പാട്ടുകളിൽ നിന്നാണ്. അത് ആബേലച്ചനാണ് എഴുതിയത്, പക്ഷേ കവിയായി അതേ രീതി അംഗീകരിക്കപ്പെട്ടില്ല. ഞാൻ പറഞ്ഞതും തമ്മിൽ ചരിത്രം അങ്ങനെ ഈ ഒരു വിഷമം വെച്ചുകൊണ്ട് ചട്ടയും മുണ്ടുമുടുത്ത മാലാക കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനം സിമ്മി കുറ്റിക്കാട്ട് എന്ന് പറയുന്ന ഈ കുരട്ടിയിലുള്ള, ഇപ്പോൾ അവർ ഇംഗ്ലണ്ടിൽ നഴ്സായി ജോലി ചെയ്യുന്ന, നന്നായി എഴുതുന്ന സിമ്മിയുടെ ആമുഖത്തിൽ ഞാൻ എഴുതിയ ഒരു കാര്യമാണ്. അതിൽ ചെറിയ അല്പം വർഗീയമായ വിഷമങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, സംസ്കരണങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞാൻ അധികമൊന്നും വർഗീസേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടില്ല. എന്തായാലും ഈ ദിവസങ്ങളിൽ ഞാനത് കേൾക്കും. കവിത അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ നിന്നും ഈ സുഭാഷ് ചേട്ടൻ പറഞ്ഞതുപോലെ പക്വത വന്ന
അല്ലെങ്കിൽ ഒരു ഒരു ജീവിതചക്രം പൂർത്തിയാക്കുന്ന ഒരാളെയാണ് ഈ പുസ്തകത്തിൽ എനിക്ക് ഒറ്റനോട്ടത്തിൽ കാണാനായത്. ഞാൻ അതിലെ ഒരു ചെറിയൊരു കവിത വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇക്ബാൽ മസീഹ്, നിന്നെ ഓർക്കുമ്പോൾ. ഇക്ബാൽ മസീഹ്, നിന്നെ ഓർക്കുമ്പോൾ ഒരു ചുവന്ന വൃത്തമാണ് ആദ്യം മനസ്സിലെത്തുന്നത്. പിന്നെ ഈ ഭൂമിയിലെ സകല അമ്മമാരുടെയും സങ്കടങ്ങൾ സമന്വയിച്ച് ആ വൃത്തത്തിനുള്ളിൽ ഭ്രമണം നടത്തുന്നു. ക്രമേണ വൃത്തത്തിന് തിളക്കമേറുകയും ആ തിളക്കം ഭൂമിക്കുമേലെ ഒരു രക്ഷാകവചമെന്നോണം പ്രകാശം പരത്തി ആകാശത്തിൻ്റെ വിശാലതയിൽ വിലയം പ്രാപിച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉപ്പളങ്ങളോ ഇഷ്ടികക്കളങ്ങളോ പടക്ക കമ്പനികളോ കാർപ്പറ്റ് നിർമ്മാണശാലകളോ ഒന്നും തന്നെയില്ല. ഉള്ളതൊരു ചുവന്ന നക്ഷത്രം മാത്രം. ആ നക്ഷത്രക്കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തിരസ്കരിച്ച് എറിഞ്ഞതും എറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ അക്ഷരങ്ങൾ കാണുന്നു. നല്ല വടിവത്ത തുടുതുടുത്ത അക്ഷരങ്ങൾ. അവയിപ്പോൾ അനുസരണയുള്ള ചുണക്കുട്ടികളെപ്പോലെ ഇങ്ങനെ പാടുകയാണ്. മെഴുകായൊഴുകിയതും മിഴിനീരിൽ കുതിർന്നതും പുഴയായൊഴുകിയതും പൂവായി കൊഴിഞ്ഞതും കടലായി അലറിയതും കാറ്റായി തഴുകിയതും ഒടുവിലൊരു ചോരക്കട്ടയായി ഉറഞ്ഞതുമെല്ലാം കൂട്ടുകാരാ നിനക്കായിരുന്നു, നിനക്ക് വേണ്ടി മാത്രം. ഇക്ബാലിപ്പോൾ ഓർമ്മകൾക്കപ്പുറം നോക്കൂ, ഇവിടെ ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ ലോകമാകെയും. നന്ദി.